ഹായ് ഫ്രണ്ട്സ്, രാധികരാധ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പെൻ സ്റ്റാൻഡാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. കേക്കിൻ്റെ ബോക്സ് കൊണ്ട് ഉള്ള ഒരു പെൻ സ്റ്റാൻഡാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു പെൻ സ്റ്റാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു കേക്കിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു നാല് ഭാഗമുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേ ഈ ഒരു രീതിയിലായിട്ടത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചെറിയൊരു രീതിയിൽ കട്ട് ചെയ്തെടുത്ത ഒരു ചാർട്ട് പേപ്പറാണിത്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ ആ ഒരു ബോക്സ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ. ആ ഒരു ബോക്സിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചാർട്ട് പേപ്പറിൽ വെച്ചൊന്ന് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ആ ഒരു ബോക്സ് ഫുള്ളായിട്ടൊന്ന് നമ്മൾ ആ ചാർട്ട് പേപ്പർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബോക്സിൻ്റെ തന്നെ ഭാഗമാണ് ഈ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ നടുക്കായിട്ട് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ പിന്നീടാണ് അത് ഫെവിക്കോൾ ഒന്ന് അപ്ലൈ ചെയ്തത്. അങ്ങനെ ഫെവിക്കോൾ കൊണ്ട് ആ നടുക്ക് ഭാഗമൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തായിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ബോക്സിന് പെയിൻറ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിൽ ഒരു പെയിൻറ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പെയിൻറ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു പെൻ സ്റ്റാൻഡ് പെയിൻറ് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇമോജീസ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മളിവിടെ ക്രാഫ്റ്റ് പേപ്പർ അല്ലെങ്കിൽ ഒറിഗാമി പേപ്പർ എന്നൊക്കെ പറയും, അതെടുത്തിട്ടുണ്ട്. അത് റൗണ്ട് ഷേപ്പിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബ്ലാക്ക് കളറിലെ പെയിൻറ് കൊണ്ട് കണ്ണും അതുപോലെ തന്നെ വായുമൊക്കെ ഇമോജീസിൻ്റെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാവേ. പിന്നെ ഈ പെയിൻ്റ് ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ ഇമോജീസൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുള്ളത്. ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അങ്ങനെ ചിരിക്കുന്നതും നമ്മളിപ്പം എന്താ ദേഷ്യപ്പെടുന്നതുമായിട്ടൊക്കെയുള്ള ഇമോജീസ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു പെൻ സ്റ്റാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെയുണ്ട്. നമ്മുടെ ഈ ഒരു പെൻ സ്റ്റാൻഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മുടെ ഈ ഒരു ഇമോജീസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ അതിനകത്തുനിന്ന് കുറച്ച് ഇമോജീസ് മാത്രം ഞാൻ സെലക്ട് ചെയ്തതിനകത്ത് ഒട്ടിച്ചുള്ളൂ കേട്ടോ. എല്ലാം കൂടെ വെക്കാനായിട്ട് സ്പേസ് ഇല്ലായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ഇമോജീസൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തു. ഇപ്പോൾ കാണാനായിട്ട് നമ്മുടെ ആ ഒരു പെൻ സ്റ്റാൻഡിന് നല്ല ഭംഗിയാണുള്ളത് അല്ലേ. ആ ഇമോജീസൊക്കെ ഇങ്ങനെ എന്താണ് നോക്കി കിസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ചിരിക്കുന്നതും ദേഷ്യപ്പെടുന്നതുമായിട്ടൊക്കെയുള്ള ഇമോജീസ് നമ്മുടെ ആ ഒരു ബോക്സിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് പെൻ സ്റ്റാൻഡ് അല്ലേ, പെൻ സ്റ്റാൻഡിൽ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇനി ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുറച്ച് പെൻസും അതുപോലെ തന്നെ മാർക്കറും ഒക്കെ അതിനകത്തൊക്കെ ഒന്ന് ഇട്ട് വെക്കാനാണ് പോകുന്നത്. ജസ്റ്റ് അതുകൊണ്ട് ഒന്ന് കണ്ടു നോക്കും.
അങ്ങനെ നമ്മുടെ പെൻ സ്റ്റാൻഡ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടാതിരിക്കാൻ യാതൊരു വിധത്തിലുള്ള കാരണമില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.